ഇമാം മഹദി ആരാ? ഇമാം മഹദിയുടെ ജനനം മൗലിദുഹു മദീന, മദീനത്താണ് ജനിക്കുന്നത്. ഇമാം മഹദിയുടെ അധികാര കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസാണ്. നോക്കൂ, ബൈഅത്ത് നടക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ്. ഒരു ഹജ്ജിന്റെ സീസണിൽ ഹദീസ് ലൈഫ് ആണെന്ന് പറയപ്പെടുന്നു, എന്നാലും അത് പറയുകയാണ്. ഒരു പരിശുദ്ധ റമളാൻ, റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഒരു ചന്ദ്രഗ്രഹണം സംഭവിക്കും പോലും. അതേ റമളാനിലെ 15-ന്റെ പകലിൽ ഒരു സൂര്യഗ്രഹണവും നടക്കും. ആ റമളാനിന് ശേഷം വരുന്ന ഹജ്ജിന്റെ സമയത്താണ് ഇമാം മഹദി പുറപ്പെടുന്നത്. നിങ്ങളിപ്പോ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്താണോ ഈ അബൂഷമാസ പോലെ പറയുന്നത്, ഇതൊക്കെ സംഭവിക്കുവോ? അങ്ങനെ ഒരാൾ വരുവോ ഇമാം മഹദി? എല്ലാവരും എല്ലാം നിഷേധിക്കും, ഓരോന്നിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ. ആ ഇമാം മഹദി വരുന്നതിന് മുമ്പ് മൂന്ന് കാരണങ്ങൾ സംഭവിക്കണം, മൂന്ന് പശ്ചാത്തലം ഒരുക്കപ്പെടേണ്ടതുണ്ട്. മൂന്നും പറഞ്ഞിട്ട് നമുക്ക് ഇമാം മഹദിയിലേക്ക് വരാം. ഒന്ന്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മൊത്തം 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാമ ഷൗക്കാനി നൈലുൽ ഔത്താറിൽ പറയുന്നു, വല ഹദീസുൽ വാരിദത്തു ഫിൽ മഹദി 50 ഹദീസ. ഇമാം മഹദിയെ പറ്റി 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഹസനുണ്ട്, സഹീഹുണ്ട്, ണ്ടോ ബുഖാരിയുടെ ഹദീസുണ്ട്, മുസ്ലിമിന്റെ ഹദീസുണ്ട്, തുർമുദിയുടേതുണ്ട്, അബൂദാവൂദിന്റേതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുതവാതിറത്തുൻ, മുതവാതിറായ ഹദീസാണ്. മുതവാതിർ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആ സഹാബി റസൂലുള്ളാഹിയുടെ ഇടയിലുള്ള നിവേദക പരമ്പര. കളവ് പറയാനോ കളവ് ചെയ്യാനോ അവർ മുന്നോട്ട് വരാത്ത അത്ര സത്യസന്ധരായിരിക്കും മുതവാതിറായ ഹദീസ്. അതുകൊണ്ട് സംശയിക്കണ്ട, ഇമാം മഹദിയെ പറ്റി വന്ന ഹദീസുകളൊക്കെ മുസ്ലിം ലോകം അംഗീകരിച്ചതാ. ഞാൻ ഇപ്പൊ പറഞ്ഞ ഹദീസില്ലേ ഈ അടയാളം, അത് ദാറുഖുത്തിനി റിപ്പോർട്ട് ചെയ്ത, അത് ലോഫുണ്ടെന്ന് പറയുന്നു. നിങ്ങളോട് ഞാനത് ഏറ്റവും പറയുന്നു, ഞാൻ ഇവിടെ വന്നിട്ട് സഹീഹിനെ ലൈഫ് ആക്കാനും ലൈഫിനെ സഹീ ആക്കാനൊന്നും പോകുന്നില്ല. മനസ്സിലായില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി, അത് വറ്റാനടുത്തു. സ്വർണത്തിന്റെ ഒരു പർവ്വതം പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ അത് വറ്റാനടുത്തിരിക്കുന്നു. ആരെങ്കിലും അവിടെ ഹാജരായാൽ ഒന്നും എടുത്തു പോകരുത്. സ്വർണത്തിന്റെ നിധി, സ്വർണത്തിന്റെ ഒരു മല ആ പുഴയിൽ വെളിവാകാൻ അടുത്തിരിക്കുന്നു. വെള്ളം താഴ്ന്ന് താഴ്ന്ന് ആ മല പൊങ്ങി വരും, കണ്ടോ? ആ സമയത്ത് ആരെങ്കിലും അവിടെ ആരും എത്തരുത്. സ്വർണമലയല്ലേ, എന്നാ ഒരു ശകലം കിട്ടിയാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഒന്നും എടുക്കരുത്. കാരണം മുത്തുനബി പറയുകയാണ്, അവിടെ വരുന്ന 100 പേരിൽ 99 പേരും കൊല്ലപ്പെടും, കണ്ടോ? അപ്പോ ഈ മല വെള്ളം വറ്റി പൊങ്ങി വരേണ്ടത് ഇമാം മഹദി വരുന്നതിന് അല്പം മുമ്പാ. ഇപ്പൊ തന്നെ സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് തടയണ സൃഷ്ടിക്കാൻ തുടങ്ങി. എന്തിനാ? യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കുറയ്ക്കാൻ വേണ്ടി. എവിടെ എത്തി നോക്ക്. ആ ഇറാഖിൽ രണ്ട് പുഴയാണ് ഫേമസ്, ഒന്ന് ദിജില ടൈഗ്രീസ്, മറ്റൊന്ന് യൂഫ്രട്ടീസ്. ബഗ്ദാദ് നഗരമില്ലേ, ബഗ്ദാദ് എന്ന പൂന്തോട്ടങ്ങളുടെ നഗരം, സദ്ദാം ഹുസൈന്റെ ബഗ്ദാദ്, ആ ബഗ്ദാദ് ദിജില നദിയുടെ രണ്ട് കരയിലാ. ഇൻഷാല്ലാ അത് പോണം.